ശ്രീ മഹാദേവ്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാലടി മാധവൻ നമ്പൂതിരി. ഈ വർഷത്തെ നവരാത്രി മഹോത്സവം വന്നെടുക്കുകയാണ്. ഒക്ടോബർ മാസം 17-ാം തീയതി മുതൽ 26-ാം തീയതി വരെ, പ്രഥമ മുതൽ ദശമി വരെയുള്ള ഈ നവരാത്രി ആഘോഷം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരു അസ്വസ്ഥതയും കൂടാതെ സ്വാതന്ത്ര്യത്തോടെ ഭക്തിയോടെ നമ്മുടെ വീടുകളിലോ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലോ മഹാക്ഷേത്രങ്ങളിലോ ഗുരുനാഥന്മാരുടെ സന്നിധികളിലോ അല്ലെങ്കിൽ ആശ്രമങ്ങളിലോ പോയി നമ്മൾ ആവുന്നത്ര ഭക്തിയോടെ പ്രേമത്തോടെ ആചരിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ തരത്തിലുള്ള ആ നവരാത്രി കർമ്മങ്ങൾ ചെയ്യേണ്ടതായ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും ചെയ്യാറുണ്ട്. ഈ വർഷം നമുക്കറിയാം പ്രകൃതി തന്നെ ആകെ അസ്വസ്ഥമാണ്. ഒരാളോട് പോലും വേണ്ടവണ്ണം തുറന്ന് സംസാരിക്കാനാവാതെ, സഹകരിക്കാനാവാതെ, ഒന്നിച്ചു ചേർന്ന് സഹനാഭവതു സഹനോഭുനക്തു സഹവീര്യം കരവാവഹൈ എന്ന് പറയുന്ന വേദമന്ത്രത്തെ അല്പം പോലും അനുവർത്തിക്കാനാവാത്ത രീതിയിൽ എല്ലാവരും പ്രത്യേകം പ്രത്യേകം ജീവിക്കുകയാണ്, വിഘടിച്ചിരിക്കുകയാണ്. ഉള്ളുകൊണ്ട് ഒന്നാവണം, ഒരുമിച്ച് പോകണം, സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ആഗ്രഹിച്ചാലും പ്രകൃതിയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ആ ഒരു ദ്വേഷപരമായിട്ടുള്ള ഒരു ഭാവം കൊണ്ട് രോഗാദി അസുഖങ്ങൾ പടരുമെന്നുള്ള ഭയം സമൂഹത്തിൽ മുഴുവൻ വിതറി. ഒരു വല്ലാത്ത അസ്വസ്ഥമായ സാഹചര്യമാണ് ഇന്നുള്ളത്. എങ്കിലും അതിനിടയിൽ വരുന്ന ഈ നവരാത്രി മഹോത്സവം അല്ലെങ്കിൽ വിജയദശമി പാഴാക്കിക്കളയരുത്. അതിൻ്റെ ശക്തി, അതിൻ്റെ സുഹൃതം നമ്മൾ ഒരിക്കലും വെറുതെ കളയരുത്. കാരണം ദേവീ മഹാത്മ്യത്തിൽ പറയുന്നില്ലേ, എപ്പോഴെപ്പോഴെല്ലാം ദാനവഭാവം ആസുരിക ഭാവം ഇവിടെ ഉദിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുമെന്ന് ഭഗവതി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴൊക്കെയാണോ ദാനവോത്ഥാ ഭവിഷ്യതി, ആസുരിക ജന്മം ഉത്ഥാനം ചെയ്തു വരുന്നത്, എഴുന്നേറ്റ് വരുന്നത്, തഥാ തഥാ അവതീഗ്യാഹം കരിഷ്യാമ്യ അരി സംശയം എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ അവതരിക്കും, ഈ ശത്രുക്കളെ നശിപ്പിക്കും. ദേവി അവതരിച്ചതിന് ശേഷം ദേവന്മാരോട് ചോദിച്ചാൽ എന്താണ് വേണ്ടത് നിങ്ങൾക്ക് അനുഗ്രഹം, അവരൊന്നേ പറഞ്ഞുള്ളൂ, സർവബാധ പ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യമസ്മദ്വൈരി വിനാശനം. അല്ലെ, എനിക്ക് പറ്റാത്തതായ, എന്റെ മനസ്സിനോ ശരീരത്തിനോ ബുദ്ധിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ പറ്റാത്തതായ അസ്വസ്ഥത തരുന്ന ദുഃഖം തരുന്ന എല്ലാ ബാധകളെയും നശിപ്പിക്കുകയാണ് അമ്മേ അവിടുത്തെ ജോലി. അതാണ് ഞങ്ങളുടെ ശത്രു. ആ ശത്രുക്ഷയം ചെയ്യാൻ, അരിക്ഷയം അരിസംക്ഷയം ചെയ്യുവാനായിട്ട് ആണ് അങ്ങയുടെ അവതാരോദ്ദേശം. ചെയ്തു തന്നാലും എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഇപ്പോഴുണ്ടായിട്ടുള്ള വാ പിളർന്ന് നമ്മളെയെല്ലാം നശിപ്പിക്കുന്ന വിഴുങ്ങുന്നൊരു മഹാ ആസുരിക ശക്തി പോലെയുള്ള ഈ കൊറോണ പോലെയുള്ള അസുഖങ്ങൾ രോഗങ്ങൾ ഒരു മഹാത്മാവിന് പോലും ഉള്ളിൽ ഭയമില്ലെങ്കിലും സമൂഹത്തിന് നിയമം പാലിക്കേണ്ടി വരുന്ന അവസ്ഥ, ആശ്വസിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, എത്തിച്ചേരേണ്ടടുത്ത് എത്തിച്ചേർന്ന് സമാധാനം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പ്രകൃതി തന്നെ ആക്കി തീർത്ത ഈ അവസ്ഥയിൽ നമുക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന 10 ദിനങ്ങളാണ് ഈ നവരാത്രി കാലം, പ്രഥമ മുതൽ ദശമി വരെയുള്ള വിജയദശമി മഹോത്സവ കാലം. അത് വെറുതെ പാഴാക്കിക്കളയുന്നു. ഒന്നുകിൽ വീടിലോ, പ്രഥമ മുതൽ 17-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ആ 10 ദിവസം വീടുകളിലും വ്രതവും മന്ത്രജപവും ദേവീമാഹാത്മ്യ പാരായണവും അല്ലെങ്കിൽ ലളിതാശാസ്ത്ര പാരായണവും ഒക്കെ ചെയ്തുകൊണ്ട് ആ ശക്തി സമ്പാദിക്കാം. ഈ അസ്വസ്ഥമായ സാഹചര്യത്തെ മാറ്റി ഏതൊരു ദുർഘടമായ സാഹചര്യത്തിലും അത് അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി സമ്പാദിക്കാം. പ്രാർത്ഥിക്കണം. ദേവിയുടെ 9 ഭാവത്തിൽ 9 ദിവസങ്ങളിൽ പൂജിച്ച് കർമ്മഭാവത്തിലേക്ക് 10-ാം ഭാവത്തിലേക്ക് 10-ാം ദിനത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിത കർമ്മരംഗമാണ് പുഷ്ടിപ്പെടുന്നത്. ജ്യോതിശാസ്ത്രത്തിലൊക്കെ 10 എന്ന് വെച്ചാൽ കർമ്മമാണ്. ഇന്നിവിടെ നടക്കാത്തതും ശരിയാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതുമൊക്കെ ഈ കർമ്മമാണ്. നമുക്കൊന്നും ചെയ്യാനാവുന്നില്ല. എത്ര ബുദ്ധിയുള്ള ആളാണെങ്കിലും എത്ര വലിയ ഉപാസകരാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സമൂഹത്തെ രക്ഷിക്കണം, സമൂഹത്തിന് അസ്വസ്ഥത വരുന്നത്, ആർക്കും എന്നിൽ നിന്ന് ഒരു അസുഖം ഉണ്ടാവരുതെന്നെങ്കിലും പേടിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു വിഷമം കൊണ്ട് എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ മാളത്തിൽ എന്ന് പറയാം,
ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുക. ഈ വർഷവും എത്ര വലിയ ഉത്സവങ്ങൾ വന്നാലും അതേ സാധ്യമാവും. എത്രയെത്രയോ മഹാക്ഷേത്രങ്ങളിൽ മഹോത്സവങ്ങളെല്ലാം നിർത്തിവെച്ചു. ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിതീഭവ സുഖായന എന്ന് പറഞ്ഞിട്ട് ലോകത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇരിക്കൂ, അത് അവിടെ സുസ്ഥിരമായിട്ട് ഇരിക്കൂ എന്ന് തന്ത്രിമാരാൽ ആചാര്യന്മാരാൽ പ്രതിഷ്ഠിക്കുന്ന ആ ദേവന്മാരുടെ പൂജ പോലും, ആ ദേവശക്തി വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള മഹോത്സവങ്ങൾ പോലും മുടക്കിയ ഈ പ്രകൃതിയുടെ ഈ ദുരന്തഭാവം അത് മാറണം, മാറിയേ പറ്റൂ. അത്രയും ആ പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിക്കാൻ അല്ലെ. മഹിഷാസുരനും ശുംഭനും നിശുംഭനും ചന്ദനും മുണ്ടനും ഭുമ്രലോചൻ തുടങ്ങിയ അതിശക്തന്മാരായിട്ടുള്ള അസുരന്മാരെ നിഗ്രഹിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ പ്രാർത്ഥിച്ചപ്പോഴാണോ സഖാൽ മഹാദേവന്റെ സങ്കല്പപ്രകാരം രുദ്രനും ബ്രഹ്മാവും വിഷ്ണുവിൽ ചെന്ന് കാണുകയും ഈ വിഷയം കേട്ട ഉടനെ ഇത്രയും അസ്വസ്ഥമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വിഷ്ണുവിന്റെ മുഖത്തു നിന്നും രുദ്രന്റെ മുഖത്തു നിന്നും ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും ഒപ്പം തന്നെ ഇന്ദ്രാദി ദേവന്മാരുടെ മുഖത്തു നിന്നും പുറപ്പെട്ട അത്യുജ്ജ്വലമായ രോഷഭാവത്തിലുള്ള പ്രകാശം, ആ തേജസ് കൊണ്ട് അതെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒന്നായിത്തീർന്ന് ജ്വലന്തമിവ പർവ്വതം, ഒരു വലിയ പർവ്വതം പോലെ കത്തിക്കാളുന്നൊരു പർവ്വതം പോലെ ആയിത്തീർന്നു ആ ശക്തിയെല്ലാം കൂടെ ചേർത്ത്. അത് പിന്നെ ഒരു നാരീരൂപമായി മാറി എന്നെല്ലാം ദേവി മഹാത്മജി പറയുന്നുണ്ട്. മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായിട്ട് സാക്ഷാൽ മഹാലക്ഷ്മി പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിന്റെയും കർത്താക്കളായിട്ടുള്ള ബ്രഹ്മവിഷ്ണു രുദ്രന്മാരുടെ മുഴുവനും ശക്തി ചേർത്തുകൊണ്ട് പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ പുതിയൊരു അവതാരമുണ്ടായി മഹാദുർഗ. ആ മഹാദുർഗയെ നേരിട്ട് പൂജിക്കുന്ന 10 ദിനങ്ങളാണ് ഈ നവരാത്രി എന്ന് മറക്കരുത്. കൊറോണയൊന്നും ദേവിയെ സംബന്ധിക്കുന്നിടത്തോളം, ഉപാസകരെ സംബന്ധിക്കുന്നിടത്തോളം, ഈശ്വരവുമായി ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം ഒന്നുമേയല്ല. ഒരു തരത്തിൽ അത് അവർക്ക് അനുഗ്രഹമാണ്. എല്ലാത്തിൽ നിന്നും വിട്ടുനിന്ന് പോവാൻ, എല്ലാം അകറ്റി നിസ്സംഗമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമാണെങ്കിലും സമൂഹത്തിന് വേണ്ടി അവരുടെ സമാധാനത്തിന് വേണ്ടി ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതുകൊണ്ട് മഹാത്മാക്കളുടെ മഹാഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാവാനും അവരുടെ ആ പ്രാർത്ഥന കൊണ്ട് ദേവിയുടെ ഒരു സമ്പൂർണ്ണ ഭാവത്തിലേക്ക് ഇവിടുത്തെ ബാധകളെ മുഴുവനും നശിപ്പിക്കുന്ന, നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയിലെ ദുരന്തം മുഴുവനും നശിപ്പിക്കാവുന്ന തരത്തിൽ ഒരു ശക്തി ഇവിടെ ഉദയം ചെയ്യേണ്ടിയിരിക്കുന്നു. അമ്മയുടെ ഭാവം മാറണം. ലളിതാഭാവത്തിൽ നിന്നും അമ്മ മഹാകാളി ഭാവത്തിലേക്കും മഹാലക്ഷ്മി ഭാവത്തിലേക്കും മഹാസരസ്വതി ഭാവത്തിലേക്കും വന്നേ പറ്റൂ. അവിടെ മാത്രമേ ശാരീരികവും മാനസികപരവും ബുദ്ധിപരമായിട്ടുള്ള ആരോഗ്യം നമുക്ക് കിട്ടൂ. അതുകൊണ്ട് ഈ വരുന്ന ഈ 17 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാവരും ദേവീ മഹാത്മ്യം വായിച്ചുകൊണ്ടോ ലളിതാസഹസ്രനാമം ജപിച്ചുകൊണ്ടോ മന്ത്രം ജപിച്ചുകൊണ്ടോ വ്രതമെടുത്തുകൊണ്ടോ പൂർണ്ണമായ ഭക്തിയുടെ പ്രേമത്തോടെ രക്ഷിക്കണേ അമ്മേ എന്ന രീതിയിൽ അവരവരുടെ വീടുകളിൽ, സാധിക്കുമെങ്കിൽ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ, അവിടെയൊക്കെ സമൂഹ വ്യാപനം എന്നുള്ള വിഷയമുള്ളതുകൊണ്ട് പോകാൻ സാധിക്കില്ല, സ്വന്തം വീട്ടിൽ തന്നെ നവരാത്രി ആഘോഷിക്കാം. സ്വന്തം വീട്ടിലെ പൂജാമുറിയിൽ തന്നെ ആയുധ പൂജയും പുസ്തക പൂജയും വിദ്യാരംഭമൊക്കെ ചെയ്യാം. മുടക്കരുത്. കാരണം പ്രപഞ്ചത്തെ രക്ഷിക്കാൻ ആ മഹാശക്തിക്ക് മാത്രമേ സാധ്യമാവൂ. എല്ലാവരും അമ്പലത്തിൽ പോവാതെ പലതും ചെയ്യാനാവാതിരിക്കുന്ന സമയത്ത് നവരാത്രിയും നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരും, ഇപ്രാവശ്യം നവരാത്രിയില്ല, അമ്പലത്തിൽ പോകാനും പറ്റില്ല. അങ്ങനെ വിചാരിക്കരുത്. അവനവന്റെ കുടുംബമാണ് ക്ഷേത്രം, അവനവന്റെ മനസ്സാണ് ക്ഷേത്രം. ആ മനസ്സിനെ പൂർണ്ണമായി ശുദ്ധമാക്കി ആ ക്ഷേത്രം ശുദ്ധി ചെയ്യുക, വീടും ശുദ്ധമാക്കി ഈ നവരാത്രി കാലം സമ്പൂർണമായിട്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സമർപ്പിക്കാൻ പറ്റില്ല. സ്വന്തം ഉത്തരവാദിത്തോടെ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ അത്രയ്ക്കും ഭക്തിയോടെ ശ്രദ്ധയോടെ പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ 10 ദിനങ്ങളെ കൊണ്ട് ലോകത്തിലുള്ള, പ്രത്യേകിച്ച് ഭാരതത്തിലുള്ള എല്ലാ ഭവനങ്ങളിലും ഇതേപോലെ നവരാത്രി ഭാവത്തിൽ ആ നവദുർഗയെയും പൂജിക്കുമ്പോൾ ഇന്നത്തെ ഈ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ദുരിതത്തിന് മാറ്റം വരും. ഒപ്പം ഇത്രയും വലിയ ഒരു കുഴിയിലേക്ക് വേണം നമ്മൾ ഇനി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത്രയും ഉയർച്ചയിലേക്ക് നമുക്കും ഭാരതത്തിനും ലോകത്തിനും ഉയരാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ കുടുംബത്തിൽ, അവനവന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ കുടുംബത്തിൽ നവരാത്രി ആഘോഷിക്കണം, ആയുധ പൂജ ചെയ്യണം, ഒപ്പം പൂജ വയ്ക്കണം, വിദ്യാരംഭം ചെയ്യണം.
അത് ചെയ്യുവാൻ പ്രകൃതിക്ക് മുഴുവൻ ഗുണമുണ്ടാവുന്ന തരത്തിൽ അത്തരത്തിൽ സ്വന്തം ഹൃദയവും സ്വന്തം വീട് തന്നെ ക്ഷേത്രമാക്കിക്കൊണ്ട് പൂജിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ. ശ്രീ മഹാദേവിന്റെ നമഃ.